എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എൽ ബി എസ് അലോട്ട്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട ലേറ്റസ്റ്റ് ആയിട്ടുള്ള അപ്ഡേറ്റ്സ് ആണ് ഇന്ന് വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. ഇനി എൽ ബി എസിൽ വരാനിരിക്കുന്ന ഒരു അലോട്ട്മെൻറ്റ് പ്രൊസീജിയറാണ് സ്പോട്ട് അലോട്ട്മെൻറ്റ്. അപ്പോൾ ഫസ്റ്റ് സ്പോട്ട് അലോട്ട്മെൻറ്റ് നടക്കുന്നത് എസ് സി എസ് ടി കാറ്റഗറി കുട്ടികൾക്ക് മാത്രമായിട്ടാണ്. സോ നവംബർ 19 സ്പോട്ട് അലോട്ട്മെൻറ്റ് നടക്കുന്നത്. ഓരോ എൽ ബി എസ് സെൻറ്റേഴ്സിലുമാണ് ഈ ഒരു സ്പോട്ട് അലോട്ട്മെൻറ്റ് നടക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഇൻസ്ട്രക്ഷൻ എന്ന് പറഞ്ഞിട്ട് വെബ്സൈറ്റിലെ ഒരു നോട്ടിഫിക്കേഷൻ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. സോ എല്ലാവരും അത് വായിച്ച് മനസ്സിലാക്കേണ്ടതാണ്. 19 നിങ്ങൾ, അതായത് എൽ ബി എസ് സെൻ്ററിൽ നിങ്ങൾ 10 ഉള്ളിൽ റിപ്പോർട്ട് ചെയ്യണം. 10 to 11, അതിൻ്റെ ഇടയിലാണ് സ്പോട്ട് അലോട്ട്മെൻറ്റ് കണ്ടക്ട് ചെയ്യുന്നത്. സോ ആ ടൈം പറഞ്ഞിട്ടുള്ള കൃത്യമായിട്ടുള്ള ടൈമിന് തന്നെ നിങ്ങൾ ഓരോ എൽ ബി എസ് സെൻ്ററിലും റിപ്പോർട്ട് ചെയ്യണം. അതായത് ഡിസ്ട്രിക്റ്റിൽ എൽ ബി എസ് സെൻറ്റേഴ്സ് ഉണ്ട്, നേരത്തെ ഏതൊക്കെയാണ് സെൻറ്റേഴ്സ് എന്നുള്ളതൊക്കെ വീഡിയോയിൽ അപ്ഡേറ്റ് ചെയ്തതാണ്. അപ്പോൾ ഈ ഒരു ഇൻസ്ട്രക്ഷനിൽ അതിൻ്റെ ഡീറ്റെയിൽസും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ 10 to 11 അതിൻ്റെ ഇടയിൽ നിങ്ങൾ റിപ്പോർട്ട് ചെയ്യണം. അവിടെ വെച്ച് നിങ്ങൾക്ക് എന്തായാലും എൽ ബി എസിൻ്റെ വെബ്സൈറ്റിൽ ഏതാണോ വേക്കൻസി വരുന്ന സീറ്റുകൾ അത് പബ്ലിഷ് ചെയ്യുന്നതാണ്. അതനുസരിച്ചിട്ട് നിങ്ങൾ ഓപ്ഷൻസ് കൊടുക്കേണ്ടതാണ്. അപ്പോൾ നിങ്ങൾക്ക് അന്ന് തന്നെ അലോട്ട്മെൻറ്റ് ഡീറ്റെയിൽസ് അറിയാൻ സാധിക്കും. അത് അതായത് സെൻട്രൽ അതിൻ്റെ അലോട്ട്മെൻറ്റ് ഡീറ്റെയിൽസ് പബ്ലിഷ് ചെയ്യും. സോ പബ്ലിഷ് ചെയ്യുമ്പോൾ നിങ്ങളുടെ, നിങ്ങൾ ഓപ്ഷൻസ് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് നിങ്ങളുടെ മാർക്ക് അടിസ്ഥാനത്തിലാണ് അലോട്ട്മെൻറ്റ് വരിക. ആ ഒരു ടൈമിൽ രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്ത കുട്ടികളെ മാത്രമായിരിക്കും അലോട്ട്മെൻറ്റിൽ പങ്കെടുക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് എന്തായാലും നിങ്ങൾക്ക് ആ ഒരു സെൻറ്ററിൽ നിങ്ങൾ എത്തിക്കഴിഞ്ഞാൽ അതിൻ്റെ രജിസ്ട്രേഷൻ മറ്റുള്ള ഡീറ്റെയിൽസ് എല്ലാം അവർ പറഞ്ഞു തരുന്നതാണ്. അതേപോലെ തന്നെ ഓരോ സെൻറ്റേഴ്സിൻ്റെ ഡീറ്റെയിൽസ് ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. അവരെ കോൺടാക്ട് ചെയ്ത് നിങ്ങൾക്ക് ഡൗട്ട്സൊക്കെ ക്ലിയർ ചെയ്യാം. അതേപോലെ തന്നെ എന്തെങ്കിലും കാരണവശാൽ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു അലോട്ട്മെൻറ്റിൽ പങ്കെടുക്കാൻ സാധിച്ചിട്ടില്ലെങ്കിൽ നിങ്ങളുടെ ആരെങ്കിലും പാരൻസിനോ നിങ്ങളുടെ കൂടെയുള്ള ആർക്കെങ്കിലും ഈ ഒരു അലോട്ട്മെൻറ്റിൽ പങ്കെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങളൊരു ഓതറൈസേഷൻ ലെറ്റർ ഇവിടെ ഒരു ഫോം കൊടുത്തിട്ടുണ്ട്. അത് ഫില്ല് ചെയ്തിട്ട് വേണം നിങ്ങൾ അലോട്ട്മെൻറ്റിൽ പങ്കെടുക്കാൻ. പക്ഷേ മാക്സിമം നിങ്ങൾ സ്റ്റുഡൻസ് തന്നെ അലോട്ട്മെൻറ്റിൽ പങ്കെടുക്കുക. ഓപ്ഷൻസ് ഒക്കെ കൊടുക്കുമ്പോൾ വളരെ കൃത്യമായിട്ട് കൊടുക്കുക. നിങ്ങൾക്ക് ഏതെല്ലാം സീറ്റുകളാണ് വേക്കൻസി വരുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കുന്നതാണ്. അപ്പോൾ ഈ ഇൻസ്ട്രക്ഷൻ നിങ്ങൾ കറക്റ്റായിട്ടൊന്ന് വായിച്ച് മനസ്സിലാക്കുക. അപ്പോൾ അലോട്ട്മെൻറ്റ് വരുന്നത് നവംബർ 19 19 നിങ്ങൾക്ക് സ്പോട്ട് അലോട്ട്മെൻറ്റ് വരുന്നത്. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എൽ ബി എസുമായിട്ട് ബന്ധപ്പെട്ട് ക്ലിയർ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇപ്പോൾ സ്പോട്ട് അലോട്ട്മെൻറ്റ് നടക്കുന്നത് ബി എസ് സി നഴ്സിംഗിലേക്ക് മാത്രമാണ്. ഇതുപോലെ തന്നെ പാരാമെഡിക്കലിൻ്റെയും അതേപോലെ തന്നെ എല്ലാ കാറ്റഗറി വിഭാഗക്കാർക്കും സ്പോട്ട് അലോട്ട്മെൻറ്റ് ഉണ്ടാവും. അപ്പോൾ അതൊക്കെ നിങ്ങൾ ഡേറ്റും കാര്യങ്ങളൊക്കെ വെബ്സൈറ്റിൽ ഇതുപോലെ ഇൻസ്ട്രക്ഷൻ കാര്യങ്ങളൊക്കെ വരുന്ന ടൈമിൽ നോട്ട് ചെയ്യേണ്ടതാണ്. നമ്മളെ വീഡിയോയിൽ നമ്മൾ അപ്ഡേറ്റ് ചെയ്യും. അപ്പോൾ ഒരുപാട് വിദ്യാർത്ഥികൾ ചോദിച്ചിട്ടുണ്ട് ഇനിയും സ്പെഷ്യൽ അലോട്ട്മെൻറ്റ് കണ്ടക്ട് ചെയ്യില്ലെന്ന്. അപ്പോൾ നഴ്സിംഗിൻ്റെ ഏകദേശം സീറ്റുകളെല്ലാം ഫില്ലായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് നഴ്സിംഗിലേക്ക് ചിലപ്പോൾ ലിമിറ്റഡ് ആയിട്ടുള്ള സ്പെഷ്യൽ അലോട്ട്മെൻറ്റ്സ് ആയിരിക്കും ഇനി വരാനിരിക്കുന്നത്. പാരാമെഡിക്കൽ ഇനിയും കോളേജ് ലിസ്റ്റുകളൊക്കെ അപ്ഡേഷൻ വരാനുണ്ട്. അതുകൊണ്ട് പാരാമെഡിക്കലിൻ്റെ സ്പെഷ്യൽ അലോട്ട്മെൻറ്റ് ഇനിയും നടക്കുന്നതാണ്. അതുകൊണ്ട് നിങ്ങൾ കൃത്യമായിട്ട് ഇതിൻ്റെ ഓരോ നോട്ടിഫിക്കേഷൻ വരുന്ന ടൈമിൽ നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക. ഇതുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ കമൻറ്റ് ചെയ്യുക. മറ്റൊരു അപ്ഡേറ്റ്സുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ടേക്ക് കെയർ.